നമസ്കാരം. നിയമുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അവസ്ഥ നമുക്കറിയാം, വീട്ടിലിരുന്ന് ചടച്ചിരിക്കുകയാണ്, എല്ലാവരും പുറത്തു പോകാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ പുറത്ത് പോവുകയാണെങ്കിൽ ലോക്ക്ഡൗണാണ്, പോലീസിൻ്റെ പിടിയിലാക്കപ്പെടും, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുമുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നു കുട്ടികൾ. അതേപോലെ തന്നെ നമ്മെപ്പോലത്തെ ആളുകൾ വെറുതെ റോട്ടിലിറങ്ങി പോലീസുകാർ ചോദിച്ചാൽ സാധനം വാങ്ങാനാണെന്ന് പറയുകയും ഓരോ സാധനത്തിന് കടയിൽ പോകുന്ന അവസ്ഥയാണുള്ളത്. നാം ശ്രദ്ധിക്കേണ്ടത് ഈ കൊറോണ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു ദിവസം 3 പേർക്ക് 4 പേർക്കാണ് കൊറോണ കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 40,000 പേരിൽ കൂടുതലായി ഇരിക്കുകയാണ്. ഈ രൂപത്തിൽ പോകുന്ന അടുത്ത വർഷത്തേക്ക് നമ്മളെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, സർക്കാർ മാനദണ്ഡങ്ങൾ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം ജോലിക്ക് പോവുക. വളരെ അത്യാവശ്യമാണെങ്കിൽ, കൂലിപ്പണിക്കാർക്ക് അത്രയും അത്യാവശ്യമുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ തന്നെ ഡബിൾ മാസ്ക് ധരിക്കുകയും കൊറോണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയാൽ തന്നെ വർക്കിൻ്റെ സ്ഥലത്തു നിന്ന് വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മറ്റുള്ളവരോട് ഇടപഴകാതെ നിൽക്കുക. അതേപോലെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നത് നിർത്തുക. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു ഉമ്മ സംസാരിക്കുന്ന റമദാൻ 26-ാണ്, അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. വളരെ നല്ല കാര്യമാണ്, ഡ്രസ്സ് എടുക്കാൻ പോകണം. റമദാൻ 26-ാണ്, നല്ല പ്രതിഫലമുള്ള ദിവസമാണ്. പക്ഷേ അടുത്ത കൊല്ലം മുതൽ റമദാൻ 26-ന് ഡ്രസ്സ് എടുക്കാൻ പോകാനും കുടുംബത്തെ കാണാനും കഴിയണമെങ്കിൽ ഈ കൊല്ലം സർക്കാർ പറയുന്ന രൂപത്തിൽ നിൽക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, കുടുംബത്തെ സന്ദർശിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല, വിഷു ആഘോഷിക്കാൻ കഴിയുന്നില്ല, ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല, ഓണം ആഘോഷിക്കാൻ. ഇതൊക്കെ നടക്കണമെങ്കിൽ അടുത്ത വർഷം മുതൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മൾ ചായക്കടയിലിരുന്ന് സ്വറ പറയും പോലെ സ്വറ പറയണമെങ്കിൽ, ഗ്രൗണ്ടിൽ കളിക്കണമെങ്കിൽ, അതേപോലെ തന്നെ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യണമെങ്കിൽ, ഒന്ന് ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ സർക്കാർ പറയുന്നത് പാലിച്ച് ഈ കൊറോണ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങാടി പോയി വീട്ടിലെത്തിയാൽ വീട്ടിലുള്ളവർക്ക് നാം മുഖേനയാണ് കൊറോണ വരുന്നത്. ഒരിക്കലും കൊറോണ ഇങ്ങോട്ട് ബസ് പിടിച്ച് വരില്ല, നമ്മളവിടെ പോയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജോലിക്ക് പോകാൻ നിർബന്ധമുള്ളവർ അതിനനുസരിച്ച് പോവുകയും, അഥവാ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ സർക്കാർ തന്നെ പറഞ്ഞു അവർക്കുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക, സർക്കാരിനെ സമീപിക്കുക, അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക. അങ്ങനെ അനുസരിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക, പോലീസുകാരെ അനുസരിക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ കൊറോണയെ നമുക്ക് ഒരുമിച്ച് തുടച്ചു നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.